ഇത് കണ്ടിട്ട് ഏകദേശം കടല് പോലെയുണ്ട് ഇപ്പൊ ഹലോ കൂട്ടുകാരെ, ഇത് നിങ്ങളോടൊപ്പമുള്ള എൻ്റെ മൂന്നാമത്തെ യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലുള്ള താന്നി ബീച്ചിലേക്കാണ്. അപ്പോൾ താന്നി ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ബീച്ചാണെങ്കിലും അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ബീച്ചാണ് കൊല്ലം ജില്ലയിലെ താന്നി. അപ്പോൾ അതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്കറിയാനുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഭാഗത്ത് കായലാണ്, മറുഭാഗത്ത് കടലുമാണ്. ഇതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. താന്നി ബീച്ചിനെ കുറിച്ച് എന്നൊരു വീഡിയോ ചെയ്താലും ഈ റോഡിനെ കുറിച്ച് കൂടി മെൻഷൻ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഇട്ടിരിക്കുന്നത്. നോക്കൂ, എന്ത് മനോഹരമായിട്ടുള്ള റോഡാണ് നമ്മുടെ ഗവൺമെൻറ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൊല്ലം തീരദേശ ഹൈവേയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഗവൺമെൻറ് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വളരെ നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇനി ഇവിടെ എത്തിച്ചേരാനായിട്ട് കൊല്ലത്തു നിന്നാണ് വരുന്നതെങ്കിൽ 13 കിലോമീറ്ററും അതുപോലെ തന്നെ പരവൂർ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ 6 കിലോമീറ്ററുമാണ് ഇവിടെ എത്തിച്ചേരാനുള്ള ഡിസ്റ്റൻസ്. അവിടോട്ട് നോക്കി കഴിഞ്ഞാൽ മൊത്തം കായലാണ്, ഒരു രക്ഷയല്ലേ. അതൊന്നും ആദ്യം നമുക്ക് കേരളം മൊത്തം കണ്ടു തുടങ്ങും, പിന്നെ അവിടെ നമുക്ക് അധികം സംസ്ഥാനങ്ങളും. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 2 മണിയാണ് സമയം. വൈകുന്നേരങ്ങളിലാണ് വരുന്നതെങ്കിൽ നല്ല തിരക്കായിരിക്കും. ആദ്യമൊക്കെ ഒരു ഹിഡൻ സ്പോട്ട് പോലെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ ബീച്ചിനെ പറ്റി അറിയാം. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കാനായിട്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിങ്ങോട്ട് ബീച്ചിലോട്ട് വരുന്ന വഴികളിലൊക്കെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ വീടുകളാണ്. അപ്പോൾ രാവിലെയാണ് വരുന്നതെങ്കിൽ അവർ കടലിൽ പോയിട്ട് മീനൊക്കെ കൊണ്ടുവരും. നല്ല ഫ്രഷായിട്ടുള്ള മീൻ മേടിച്ച് കടലും കായലും ഒക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ്. ഈ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നൊക്കെ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ബീച്ചുകളൊക്കെ കവർ ചെയ്തു, എത്ര എക്സ്പ്ലോർ ചെയ്താലും തീരാത്തത്ര സ്ഥലങ്ങളുണ്ട് കൊല്ലത്ത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 5 മണിയായിട്ടുണ്ട്. 5 മണിയാകുമ്പോൾ തിരയുടെ സ്പീഡും ഇതൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ബീച്ചിലൊക്കെ ഇറങ്ങുമ്പോൾ. ആ വേലിയേറ്റ സമയമൊക്കെയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഇടയ്ക്ക് കുറച്ച് ബീച്ചസ് കണ്ടു. ഇപ്പോൾ എൻ്റെ ഫേവററ്റ് ബീച്ച് വേറൊന്നുമല്ല, താന്നി ബീച്ച് തന്നെയാണ്. കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ റോഡിൽ കൂടെ പോയപ്പോൾ തന്നെ കണ്ടു, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ബീച്ചാണിത്.
എത്ര ആളുകൾ വന്നാലും ഒരു തിക്കും തിരക്കുമില്ല, ആളുകൾക്ക് പല സൈഡിലായിട്ടിരിക്കാം. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ ഇത്. തമ്മിൽ ചേരാനും സ്വപ്നങ്ങൾ നിറവേറ്റാനും കടലും കായലും മുഖാമുഖം നോക്കി നിൽക്കുന്നു. ഈ വഴിയിൽ നിൽക്കുമ്പോൾ ഈ കടൽക്കാറ്റിൽ എനിക്ക് തിരിച്ചറിയാം അവരുടെ പ്രണയവും അവരുടെ വിരഹവും. ട്രെയിൻ പോകുന്നുണ്ടല്ലോ അതിലെ കൂടെ നോട്ടെ. ഓ സൂപ്പർ സീനാട്ടോ, ഇത് കണ്ടിട്ട് ഏകദേശം കടല് പോലെ ഉണ്ട്. ഇപ്പൊ തിര അടിക്കുന്ന പോലെ കായലാണെങ്കിൽ അവരവിടെ ഇരിക്കുന്ന എന്ത് സീനല്ലേ. ബാറ്ററി സീനാട്ടോ, നമ്മൾ ലാസ്റ്റ് ഷോട്ടായിരിക്കും, കുഴപ്പമില്ല.